വെൽക്കം ബാക്ക് ടു അമ്മൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് ഹെയർ ഡ്രൈക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും പറ്റും എന്നുള്ള നല്ല ഉറപ്പുണ്ട്. അപ്പം ഞാൻ ഈ ഇതന്നെ ഈ ക്ലേ വെച്ച് തന്നെ ബോഡി ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഫോട്ടോ ഫ്രെയിം ബോഡി ആർട്ട്, ഞാനൊരു ഗ്രേപ്സിൻ്റെ ബോഡി ആർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊടി ഉപ്പാണ്. പിന്നെ ആ സെയിം കപ്പിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി ഡിസോൾവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് എത്രത്തോളം ഡിസോൾവ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡിസോൾവ് ചെയ്തെടുക്കണം. ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവാണ്, നമ്മുടെ ക്ലേക്ക് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇതിൽ ഹൈ എമൗണ്ടിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് സ്പൂണിൽ വെള്ളവും ഉപ്പും എടുത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ അതിനനുസരിച്ച് വലിപ്പമുള്ള സ്പൂണ് എടുത്താൽ മതി. ഈ ഒരു ബൗളിലേക്ക് 2 സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുത്തത്. നേരത്തെ ഉപയോഗിച്ച ആ സ്പൂണ് തന്നെയാണ് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചത്. പിന്നെ നേരത്തെ ഡിസോൾവ് ചെയ്ത് വെച്ച ഉപ്പിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ കോക്കനട്ട് ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കയ്യിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഈ കോക്കനട്ട് ഓയിൽ കയ്യിൽ പുരട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മൈദ ആയതുകൊണ്ട് കയ്യിലൊക്കെ ഒട്ടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ കയ്യിൽ പുരട്ടിയിട്ട് നന്നായിട്ട് തന്നെ കുഴക്കണത്. അതിനുശേഷം ഞാൻ കുഴച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചെറിയ ഹാർഡായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സാധാരണ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് ലൂസായിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ച് മാത്രം മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചാൽ മതി. എന്നിട്ട് പാകപ്പെടുത്തുക. ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവറാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം കയ്യിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ പൊട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്ലേയിൻ്റെ മുകളിലേക്ക് ഒന്ന് കുറച്ച് തേച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കണം. ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് ക്ലേ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. ഇതാ നന്നായിട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ടിന്നിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. ഇത് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിനകത്താണ്, പുറത്തല്ല സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് എത്ര ഒരു ദിവസങ്ങളോളം നിന്നാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആവശ്യമുള്ള സമയത്ത് പുറത്തെടുത്ത് എടുത്താൽ മതി. 8 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ പുറത്തെടുക്കുമ്പോൾ അപ്പം തന്നെ അത് യൂസ് ചെയ്യരുത്. 5 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ പൊളിച്ചിട്ടപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഈ വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബോട്ടിലാകത്ത് എന്തും തന്നെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.